സിവിൽ കോഡിനെതിരായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേരുകയാണ്. ഏക സിവിൽ കോഡിൽ യു ഡി എഫിന്റെ ഐക്യം പ്രകടിപ്പിക്കാൻ മുന്നണിയുടെ പൊതുപരിപാടി നടത്തണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നേക്കും. മണിപ്പൂർ കലാപത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകളും യു ഡി എഫ് യോഗം ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ലീഗിന്റെ തുറന്ന നിലപാട് ആശ്വാസമാക്കി ആയിട്ടുണ്ട് യു ഡി എഫ് ക്യാമ്പിന്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കരുതലോടെ എത്രത്തോളം ആസൂത്രണം ചെയ്തായിരിക്കും നടപ്പാക്കുക? ഇപ്പോൾ നടക്കുന്ന കൂടിയാലോചനയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? സുജയ, ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൌസിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗം തുടരുകയാണ്. യോഗത്തിലെ ഏറ്റവും പ്രധാന അജണ്ട തന്നെ ഏക സിവിൽ കോഡിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ആലോചനയാണ്. ഏതായാലും പ്രധാനമായും കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ച ജനസദസ്സ് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗ് സമാനമായി തന്നെ പരിപാടികൾ നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടികളിലേക്ക് മുഴുവൻ ഘടകകക്ഷി നേതാക്കളെയും ക്ഷണിക്കുന്ന കാര്യം ഉൾപ്പെടെ കെ പി സി അധ്യക്ഷനും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തെ അറിയിച്ചു. മുസ്ലിം ലീഗ് ഏറ്റവും ശക്തമായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയൊരു പരിപാടി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യു ഡി എഫ് നേതൃത്വത്തിൽ ഏക സിവിൽ കോഡിനെതിരെയുള്ള പൊതു പരിപാടി എന്തായാലും ആസൂത്രണം ചെയ്യുന്നു. ആ കാര്യത്തിലാണ് തീരുമാനം വരേണ്ടത്. അല്പസമയത്തിനകം തന്നെ യോഗം അവസാനിച്ചേക്കും. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 മണി കഴിയുമ്പോഴേക്കും പ്രതിപക്ഷ നേതാക്കളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ യോഗം ഇതുവരെ അവസാനിച്ചിട്ട് ഏതാണ്ട് യോഗം അവസാനിച്ചു എന്ന സൂചനകളാണ് നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട്. 2 മണിയോടെയാണ് തീരുമാനങ്ങൾ വിശദീകരിക്കുക. ഇപ്പോൾ യോഗത്തിൽ നിന്നും നേതാക്കൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏക സിവിൽ കോഡിനൊപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിൽ അടക്കം ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് യു ഡി എഫ് നീങ്ങാനുള്ള തീരുമാനമാണ് ഈ ഏകോപന സമിതിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത ഒരു സാഹചര്യമുണ്ട്. ആ കേസുകളിൽ തുടർ നടപടികൾ എന്താണ് യു ഡി എഫിന്റെ ഭാഗത്ത് സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥയുടെ കടുത്ത സമ്മർദ്ദം അതിജീവിച്ചാണ് സി പി എം സെമിനാറിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു തീരുമാനം മുസ്ലിം ലീഗ് എടുത്തത്. അതുകൊണ്ട് തന്നെ ലീഗ് ഈ യു ഡി എഫ് യോഗത്തിൽ ഏക സിവിൽ കോഡിനെതിരെയുള്ള കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് പ്രതിനിധികളടക്കം ലീഗിന് അത്തരമൊരു ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേരത്തെ ദേശീയ തലത്തിലെടുത്ത നിലപാട് ഏക സിവിൽ കോഡിനെതിരെയാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്ന ഉറപ്പായിരുന്നു ലീഗ് നേതൃത്വത്തിന് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെമിനാറിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം ലീഗ് എടുക്കുകയും ചെയ്തത്. ഏതായാലും ലീഗിന്റെ കടുത്ത നിലപാട്, കോൺഗ്രസ് നേരത്തെ നൽകിയ ഉറപ്പ്, അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പരിപാടികളാണ് യു ഡി എഫ് സംഘടിപ്പിക്കാൻ പോകുന്നത് എന്നറിയാൻ അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. സുജയ, ഓക്കെ. ആർ റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം നേതാക്കൾ തീരുമാനങ്ങൾ വിശദീകരിക്കും. യു ഡി എഫ് ഏകോപന സമിതി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.